ആലുവയിൽ നിയമവിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സി ഐ സുധീറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള കോൺഗ്രസിന്റെ കുത്തിയിരിപ്പ് സമരം തുടരുകയാണ്. ആലുവ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച സമരം രാത്രിയിലും തുടർന്നു. സമരസ്ഥലത്തെത്തിയ മരിച്ച മോഫിയുടെ മാതാപിതാക്കളെ കോൺഗ്രസ് നേതാക്കൾ ആശ്വസിപ്പിച്ചു. ജനപ്രതിനിധികളുടെ മുന്നിൽ ഇരുവരും വിങ്ങിപ്പൊട്ടി. സി ഐക്കെതിരെ നടപടിയെടുക്കും വരെ സമരം തുടരുമെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു. സി ഐ സുധീറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എസ് പി ഓഫീസിലേക്ക് കോൺഗ്രസ് ഇന്ന് ബഹുജന മാർച്ച് നടത്തും. മോഫിയുടെ വീട്ടിൽ നിന്ന് എം എസ് അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനീഷ്, വലിയ പിന്തുണ ഈ വിഷയത്തിൽ മോഫിയുടെ വീട്ടിലുള്ളവർക്ക് കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയൊക്കെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇപ്പോൾ മോഫിയുടെ വീട്ടിലാണ് അനീഷ് ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് അവർക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട്? എന്തായാലും നമുക്ക് മോഫിയുടെ അമ്മയോട് തന്നെ കാര്യങ്ങൾ നേരിട്ട് ചോദിക്കാം. ഒരു ഞാനെന്നല്ല, സാധാരണ സ്ത്രീകൾക്ക് ഒരു അഭയമാണ്. എങ്ങനെയാണ്, ഞാൻ വാർത്തയിലും എല്ലായിടത്തും പറയും, മുഖ്യമന്ത്രി കൂടെ കൂടെ പറയാറുണ്ട്, സ്ത്രീകൾക്ക് ധൈര്യമായി കടന്നു ചെല്ലാം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങൾ വിളിച്ചില്ല. അവള് ലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അപ്പം അവൾക്ക് ഡയറക്റ്റ് കയറി ചെല്ലാം എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് അവൾ പോയത്. പ്രത്യേകിച്ച് അവൾ പരാതിക്കാരിയാണ്. ഒരു മാസമായി അവൾ പരാതി കൊടുത്തിട്ട് അന്ന് എസ് പി ഓഫീസിൽ അവൾ ഉച്ചയ്ക്ക് പോയിട്ട് രാത്രി വരെ നിന്നിട്ടാണ് എസ് പിക്ക് ആ പരാതി കൊടുക്കാൻ പറ്റിയത്. അതുവരെയും നിന്നു. അവിടെ പോലീസുകാരോട് ചോദിച്ചു, നോക്ക്, ഞങ്ങൾ അത്രേ കഴിഞ്ഞ് അവിടെ നിന്ന് ഇരിക്കാൻ പോലും ഉണ്ടായില്ല. ഇതായിട്ട് ഞങ്ങൾ അവിടെ നിന്നാണ് അവൾ കാലയച്ച. എന്നാലും അവൾക്ക് ആ നീതി കിട്ടും. അതായത് താഴെ സ്റ്റേഷനിലേക്ക് കൊടുത്താൽ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ഡയറക്റ്റ് എസ് പിക്ക് എന്നെ കൊണ്ട് കൊടുത്തത്. ആ പരാതിയാണ്. ഇവിടെ ഇരിക്കുന്ന സ്റ്റേഷനിൽ ഇരിക്കുന്ന ആളുകൾ ആരാന്ന് നമുക്കറിയില്ല. ഏത് കാറ്റഗറിയിൽ നിന്ന് വന്നതാണെന്ന് നമുക്ക് അറിയില്ല. അവിടെ നമ്മൾ വിചാരിക്കുന്നത് എന്താ, നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, അതാണല്ലോ അവൾ വിചാരിച്ചേക്കുന്നത്. അത് ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അവളെന്ന്. അങ്ങനെ അവളും പപ്പായും മാത്രം. എല്ലാവരും ഇപ്പം ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, എല്ലാ സംഘടന ഒന്ന് പറയായിരുന്നില്ലേ, വേണ്ട മുഖ്യമന്ത്രി നടപടി എടുക്കും, മുഖ്യമന്ത്രി അങ്ങനെ കൂടെ കൂടെ വാർത്താ സമ്മേളനങ്ങൾ പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ അതിൽ കൂടുതൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് അവൾ കടന്നു ചെന്നതാണ്. അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ദുരനുഭവം അവൾക്ക്. അവൾ ആക്രോശിക്കായിരുന്നു. അതുപോലെ തന്നെ അവളുടെ പപ്പ, അവളുടെ മുമ്പിൽ വെച്ച് അവളുടെ പപ്പാനെ തന്തയാണോ എന്ന് ചോദിച്ച ഏത് പെൺകുട്ടിക്കും സഹിക്കുക. അതുപോലെ അവൻ പറഞ്ഞ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് പറഞ്ഞത്. അതെനിക്ക് ആ സമയത്ത് അവൾ പ്രതികരിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ജീവിതത്തിൽ, ഇപ്പോൾ അവൾക്ക് പ്രതികരിക്കാൻ പറ്റുമായിരുന്നോ? അവളതന്ന് ആ സമയത്ത് ഞാനാണെങ്കിൽ പ്രതികരിക്കൂലേ, ഏത് സ്ത്രീകളാണെങ്കിലും പ്രതികരിക്കൂലേ. ഒരു ഭർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനം അങ്ങനെ കേൾക്കുമ്പോൾ അവള് സ്നേഹിച്ചെന്ന് പറഞ്ഞ അവള് പറഞ്ഞു, എനിക്ക് ഭാര്യയും ഭർത്താവായി ജീവിക്കണം, ആ സിറ്റ് ഔട്ടിൽ ഞാൻ കിടന്നോളാന്ന് പറഞ്ഞു. എനിക്ക് ഈ ലോകത്തിന് വേറെ ആരെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മുത്തലാക്കിൽ അവൾ തകർന്നു പോയതാണ് അവള്. എന്നാലും നീതി കിട്ടും, സുപ്രീം കോടതി വരെ നമുക്കുണ്ട്, അവിടെ വരെ ഉണ്ടല്ലോ നീതി കിട്ടുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇങ്ങനെയുള്ള പോലീസുകാർ ഉള്ളിടത്തോളം കാലം ഒരു പെൺകുട്ടിക്കും നീതി കിട്ടില്ല, ഉറപ്പാണ്. നമ്മൾ എത്രയേ കണ്ടിരിക്കണം. അതിലൊരെണ്ണോടി കൂടിയായി. ഇനി അടുത്തത് വരുന്നേക്കാളും മുമ്പ് അയാളെ സർവീസിൽ നിന്ന് തന്നെ വിടുക. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഞാൻ ഒരു മാധ്യമങ്ങളെയും കണ്ടില്ല. പക്ഷെ ഞാൻ കരഞ്ഞ് കരഞ്ഞ് എന്നെ കൊണ്ട് വയ്യ, എനിക്കറിയാൻ കിടക്കാനൊന്നും എനിക്ക് പറ്റണില്ല. എൻ്റെ മോളുടെ അടുത്ത് ഞാൻ ഇന്ന് പോയി പറഞ്ഞു. ഒരു പക്ഷേ എനിക്ക് എവിടെ വരെ ഉണ്ടാവും ആയുസ്സെന്ന് എനിക്ക് പറയണില്ല. എൻ്റെ ജീവിതം കൊടുത്തിട്ടാണെങ്കിൽ കൂടി ആ പോലീസുകാരന് സർവീസിൽ നിന്ന് വിടണം. അതുപോലെ പ്രതികൾക്ക് ആ മുത്തലാക്കിൽ ഒപ്പിട്ട ആളെയും പ്രതി ചേർക്കണം. അതാണ് എനിക്ക് പറയാനുള്ളൂ. പീഡനങ്ങളുടെ കാര്യം ഞാൻ, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വിശദമായി തന്നെ ഞാൻ പറയാം.
വീട്ടിൽ വന്ന ശേഷം ഉമ്മയോട് പറഞ്ഞിരുന്നു ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായതൊരു അവള് പറഞ്ഞു എന്നെ നിയമത്തിന്റെ മുമ്പിൽ തന്നെ എന്നെ മാനസിക രോഗി ആക്കി, മാനസിക രോഗി എന്ന് തന്നെയാണ് വിളിച്ചത് സി എ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി എനിക്ക് എവിടെ നിന്നാ, ഞാനൊരു മാനസിക രോഗി ആയിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് പിന്നെ എവിടെ നിന്ന് നീതി കിട്ടണമെന്ന് പറയുന്നു പറഞ്ഞു അവള് കരഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു മോളെ കുഴപ്പമില്ല, അതൊക്കെ ഇവിടെ ഇത് മാത്രല്ല സി എ അല്ല എന്റെ മേലുണ്ട്, അതിന്റെ മേലല്ലേ നമ്മൾ കൊടുത്ത പരാതി, എസ് പിക്ക് ഡയറക്റ്റല്ലേ നമ്മൾ കൊടുത്തത്. അപ്പൊ പിന്നെ അവർക്ക് അത് അന്വേഷിക്കൂലേ, അത് നല്ല അതൊന്നും എനിക്ക് ഉണ്ടായില്ല, അതിനർത്ഥം ആരോക്കെ ഇയാളെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ അവള് വിശ്വസിച്ചിട്ടുണ്ട്. ഒരുപാട് ഞാൻ പറഞ്ഞു, പക്ഷെ അവൾ ഇത്രയും ബോൾഡായ ഒരു ഇതായതുകൊണ്ട് അവൾ അത്രയും ഇതിൽ നിൽക്കൂല. അവള് എപ്പോഴും ഇതോർത്ത് കരയണ ഒരു കുട്ടിയാണ്, പക്ഷെ അത്രയേ ഓർത്തുള്ളൂ. അപ്പൊ അവളുടെ കൂട്ടുകാര് അവളൊക്കെ എല്ലാം അവള് പറയും. അപ്പൊ അവരെല്ലാം പറഞ്ഞിട്ടുണ്ടായി പിന്തുണ. കഴിഞ്ഞ ഞായറാഴ്ച ഒരു വെഡിങ് ഉണ്ടായിരുന്നു, ആ കൂട്ടുകാരിയുടെ അടുത്ത് എല്ലാം പറഞ്ഞു. അവളും പറഞ്ഞു ഞങ്ങൾ ഉണ്ടാവും, എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കണം. അപ്പൊ എന്റെ അടുത്ത് ശ്രുതി ചേച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ എനിക്ക് പിന്തുണയുണ്ടെന്നൊക്കെ പറഞ്ഞ മോളാണ്. അവളങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തെ പോലുമില്ല, ഞാൻ കൊടുത്തതിന് എന്റെ ജീവൻ എന്റെ മോൾക്ക് വേണ്ടിട്ട് അവള് ജീവിച്ച് വന്നതല്ലേ ഉള്ളു, എന്തെല്ലാം പ്രതീക്ഷകൾ അവൾക്കുള്ളത് എല്ലാം കളഞ്ഞ് നിങ്ങള് നിന്ന് ഏതറ്റം വരെയും നിന്ന് നീതി മേടിച്ച് കൊടുക്കണം, അവൾ അവിടെ നിന്ന് കാണട്ടെ. അതാണ് എനിക്ക് പറയാം. ഉമ്മ ഈ മരിച്ചു കഴിഞ്ഞിട്ട് ഇൻക്വസ്റ്റിനായി തിരിച്ചു വീട്ടിൽ എത്തിപ്പിച്ചു ഈ സി എ അല്ലേ? അങ്ങനെയും അതെ, ആ സംഭവമൊന്നും എനിക്കറിയില്ല. ഞാൻ അപ്പോഴേക്കും ഹോസ്പിറ്റലായിരുന്നു. ഇവിടെ പിന്നീട് നടന്ന സംഭവം ഞാൻ ആരോട് ചോദിച്ചിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് കേൾക്കാനും താല്പര്യമില്ല. എൻ്റെ ഉമ്മ മോഫിയുടെ നിർബന്ധപ്രകാരം തന്നെയല്ലേ അല്ലേ ഈ വിവാഹം? മോഫിയയുടെ നിർബന്ധപ്രകാരം എന്ന് വെച്ചാൽ അവൻ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു, അവൾക്ക് ഇതാണ്. അപ്പോൾ അവൻ എന്നെ വിളിച്ചു, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ മോള് പഠിക്കുകയാണ്, പഠിത്തത്തിൻ്റെ ഇടയിലേക്ക് കല്യാണമൊന്നും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ ഉറപ്പ് പറഞ്ഞു കല്യാണം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഥകളെന്ന് പറയാനുള്ള ഒരുപാട് ഇത്രയും സമയത്തിൻ്റെ അടുത്ത് അവൾ അനുഭവിച്ചേക്കണം എൻ്റെ പറയാൻ എനിക്ക് പറഞ്ഞാൽ തീരുമില്ല, ഒരുപാടുണ്ട്. അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയാം. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ചാനലിലേക്ക് വന്നത് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ ഒരു കണ്ണ് എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ MLA MP ഒക്കെ സത്യാഗ്രഹം ഇരിക്കേണ്ട അവിടെ, എന്നിട്ട് പോലും ഒരുപാട് സംഘടനയുടെ ആൾക്കാർ ഇവിടെ വന്നു, ഒരുപാട് സ്ത്രീകൾ വന്നു, എന്നിട്ട് പോലും ഒരു ആക്ഷൻ പുള്ളിക്ക് എടുക്കാൻ പറ്റണില്ല അവർക്ക് അയാൾക്കെതിരെ എന്ന് പറയുമ്പോൾ. ഈ പിന്നെ ഞാനെന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, എൻ്റെ മോൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അന്നാണ് ഞാൻ രാവിലെ തന്നെ എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞ്. മുഖ്യമന്ത്രിയോട് എന്താണ് ഉമ്മയ്ക്ക് പറയാൻ? മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എൻ്റെ കൊച്ച് എല്ലാവരെയും മോളായിട്ട് കണ്ടിട്ട് സി എന് അവിടെ നിന്ന് ഡിസ്മിസ് ചെയ്യണം, എനിക്ക് അതേ പറയാനുള്ളൂ. സ്ഥലം മാറ്റം കൊടുത്തു കഴിഞ്ഞാൽ അത് അയാൾക്ക് കിട്ടുന്ന ഒരു പ്രമോഷൻ പോലെയായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കോടതിയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് അതൊക്കെ ഞാൻ ചെയ്യാം. മുമ്പ് കോടതിയിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്, സ്ഥലം മാറ്റമല്ല ശിക്ഷ നടപടിയെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ സ്ഥലത്തേക്ക് പോയി അവിടെയും വരും ഇതുപോലെ മോഫിയ. അപ്പോൾ അതുകൊണ്ട് അത് പാടില്ല, സർവീസിൽ നിന്ന് തന്നെ മാറ്റണം. ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ സർവീസിൽ മാറ്റണം, അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊക്കെ എൻ്റെ ഒപ്പം നിൽക്കണം, ഞാനുണ്ടായില്ലെങ്കിലും നിങ്ങൾ നിൽക്കണം. നിങ്ങളത് സി എമ്മിനെ അറിയിക്കണം, പോലീസ് മേധാവികളെ അറിയിക്കണം. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടണം. നമുക്ക് വേണ്ടി ഒരുപാട് പേര് ഇതിൽ പിന്നിൽ നിൽക്കേണ്ട, എല്ലാവരോടും നന്ദിയുണ്ട്. ഏതേറ്റം വരെ നിൽക്കണം, അത്രയാണ്. ഞങ്ങളെല്ലാം ഒപ്പം ഉണ്ട് ഉമ്മ എല്ലാ കാര്യത്തിനും. എന്തായാലും ആ കുട്ടിക്ക് നീതി ലഭിക്കണമെന്ന ഒരു പ്രാർത്ഥനയാണ്. കാരണം വലിയ സങ്കടത്തിലാണ് ഈ കുടുംബം കഴിയുന്നത്. ഒരു വശത്ത് സമരം നടക്കുന്നു, മറുവശത്ത് അവരെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നിയമ നടപടികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി കണ്ണു തുറക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. ഇന്ന് ഈ കുട്ടിക്കുള്ള അനുഭവം നാളെ മറ്റൊരു കുട്ടിക്കിനി ഉണ്ടാവരുത് എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഇവരുടെ പ്രാർത്ഥന. എന്തായാലും ഉചിതമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും മേലധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് രഞ്ജിത്ത് ഈ കുടുംബമുള്ളത്. എല്ലാവരും ഇവരോടൊപ്പം വേണമെന്നൊരു അഭ്യർത്ഥനയും നടത്തുന്നു. മുഫയുടെ ഉമ്മയ്ക്കൊപ്പമാണ് എം എസ് സനീഷ് കുമാർ ചേർന്ന്. അവർ ചില കാര്യങ്ങൾ സർക്കാരിനോടും സംവിധാനങ്ങളോടും ഒക്കെ ആവശ്യപ്പെടുകയാണ്. അവരുടെ കുട്ടിക്ക് ഇനിയെങ്കിലും നീതി കിട്ടണം, കുറ്റക്കാരനായ ആ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.
കണ്ണൂർ പേരാവൂർ ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി ചെട്ടിത്തട്ടിപ്പിൽ നടന്നത് ചൂതാട്ടമെന്ന അന്വേഷണ റിപ്പോർട്ട്. സഹകരണ വകുപ്പ് രജിസ്ട്രാർ കെ പ്രദോഷ് കുമാറിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ധനതരംഗ് എന്ന പേരിൽ സൊസൈറ്റി നടത്തിയ ചിട്ടിയെ ചൂതാട്ടമെന്നാണ് റിപ്പോർട്ടിൽ വിശേഷിപ്പിക്കുന്നത്. സൊസൈറ്റി സെക്രട്ടറി പി വി ഹരിദാസ്, മുൻ പ്രസിഡന്റ് കെ പ്രിയൻ എന്നിവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാവുന്നതാണ് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മനുഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. മനു, എന്താണ് റിപ്പോർട്ടിലുള്ളത്? വലിയ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ പേരാവൂർ ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ നടത്തിപ്പിൽ വ്യാപകമായ ക്രമക്കേടുണ്ട് എന്ന റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു. ഈ കഴിഞ്ഞ മാസം 29-ന് 38 പേജുള്ള റിപ്പോർട്ട് സഹകരണ വകുപ്പിന് സമർപ്പിച്ചത്. സഹകരണ വകുപ്പ് രജിസ്ട്രാർ കെ പ്രദോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ അസിസ്റ്റന്റ് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വസ്തുതകൾ പുറത്തു വന്നിട്ടുള്ളത്. ധനതരംഗ് എന്ന പേരിൽ നടത്തിയ ചിട്ടി ഒരു ചൂതാട്ടത്തിന് സമാനമായ കാര്യമാണ് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ സൊസൈറ്റി സെക്രട്ടറി പി വി ഹരിദാസും മുൻ പ്രസിഡന്റ് കെ പ്രിയൻ എന്നിവരും ഇവർ രണ്ടുപേർക്കും ഇത് കൃത്യമായി ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ഇത് വളരെയധികം പരിചയസമ്പന്നനായ ആളായിരുന്നു പി വി ഹരിദാസ്. എന്നിട്ടും ഈ നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഈ സൊസൈറ്റി നടത്തിയത് എന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതുപോലെ ചിട്ടി ഇനത്തിൽ ലഭിച്ച തുക അതിൽ നിന്ന് നിയമവിരുദ്ധമായി അതിൽ നിന്ന് ഭാഗങ്ങൾ എടുത്ത് ശമ്പളം നൽകി, അതുപോലെ ഇടപാടുകാരിൽ നിന്ന് അനധികൃതമായി പണം കൈപ്പറ്റി തുടങ്ങിയ ആരോപണങ്ങൾ ഇവർക്കെതിരെയുണ്ട്. സെക്രട്ടറിയുടെ ബന്ധുവിന് ആദ്യ ഗഡു അടച്ചെന്ന് തന്നെ 35,000 രൂപ വായ്പ അനുവദിച്ചു. അത്തരം കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ 2015-20 കാലഘട്ടത്തിലെ ധനവിനിയോഗം സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം വേണമെന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. 2,50,000 രൂപ വായ്പ എടുത്ത ഒരു സ്ത്രീക്ക് 115,000 രൂപ മാത്രമാണ് നൽകിയത് എന്നൊരു പരാതി ഈ അസിസ്റ്റന്റ് രജിസ്ട്രാറിന് ലഭിച്ചിരുന്നു. അതിൽ കഴമ്പുണ്ട് എന്നാണ് തന്റെ അന്വേഷണത്തിൽ വ്യക്തമായത് എന്നും അദ്ദേഹം പറയുന്നു. ഇത്തരത്തിൽ തുക എഴുതാതെ ഇടപാടുകാരിൽ നിന്നും ഒപ്പിട്ടു വാങ്ങിയ വൗച്ചറുകൾ കണ്ടെത്തിയതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഈ ഇതിന് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഈ സൊസൈറ്റി രക്ഷിക്കാൻ ആരംഭിച്ച ബാഗ് നിർമ്മാണ യൂണിറ്റും നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഈ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത്തരത്തിൽ വ്യാപകമായ ഒരു നടപടിക്രമങ്ങളിൽ വ്യാപകമായ വീഴ്ചകൾ വരുത്തുകയും അതുപോലെ തട്ടിപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു തരത്തിലുള്ള അന്വേഷണം, പോലീസ് അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യും. ശരി, മനോഹരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കുതിരാനിൽ രണ്ടാം തുരങ്കത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിലൂടെ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം ഒന്നാം തുരങ്കത്തിലൂടെ മാത്രമാക്കുന്നതിന്റെ ട്രയൽ റൺ ഇന്ന് നടക്കും. നിലവിലെ പാത പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഗതാഗതം ഒന്നാം തുരങ്കത്തിലൂടെ മാത്രം ആക്കുന്നത്. നിലവിൽ പാലക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണ് പൊളിക്കുന്നത്. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, ഈ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ പുതിയ ക്രമീകരണങ്ങൾ ഈ ഒരു പാതയിലൂടെയുള്ള ഗതാഗതത്തിൽ ഒരുക്കിയിരിക്കുന്നു? രഞ്ജിത്, കുതിരാന്റെ ഒന്നാം തുരങ്കത്തിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയായി, അത് തുറന്നു നൽകിയിട്ടുള്ളതാണ്. എന്നാൽ രണ്ടാം തുരങ്കത്തിൽ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പാലക്കാട് ഭാഗത്തു നിന്നുള്ള തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളാണ് അതുവഴി കടന്നു പോകേണ്ടത്. അതിന്റെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒന്നാം തുരങ്കത്തിലൂടെ തന്നെ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം നടത്തുന്നത്. അതിന്റെ ഭാഗമായുള്ള ട്രയൽ റൺ ആണ് ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കുക. പാറ പൊട്ടിക്കുന്നതുൾപ്പെടെയുള്ള ജോലികൾ ഉള്ളതുകൊണ്ടാണ് നിലവിലെ ഈ പാത പൊളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ സുഗമമായി പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് കരുതുന്നത്. ഇതിനുവേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ സജ്ജമായി കഴിഞ്ഞു. ആംബുലൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ കുതിരാൻ തുരങ്കത്തിനകത്ത് ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. പോലീസിന്റെ കൺട്രോളിലായിരിക്കും ഈ ട്രയൽ റൺ പൂർണ്ണമായും നടക്കുക. ട്രയൽ റൺ നടന്നു കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞാൽ 3 ദിവസത്തിന് ശേഷം മാത്രമേ ഈ പാത പൊളിക്കുകയുള്ളൂ. കാരണം എന്തെങ്കിലും സാഹചര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സമയത്തിന് വേണ്ടിയാണ് ഈ 3 ദിവസം എടുക്കുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ട്രയൽ റൺ നടക്കുക.
ദത്തുവിവാദത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തിയ അനുപമ, കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഉദ്ദേശമില്ലെന്ന് അനുപമ പറയുന്നു. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരും. സമരവും മാധ്യമ പിന്തുണയുമാണ് കുഞ്ഞിനെ തിരികെ ലഭിക്കാൻ ഇടയാക്കിയതെന്ന് അനുപമ ന്യൂസ് ഐറ്റിനോട് പറഞ്ഞു. അനുപമ, ഇന്നലെയാണ് കാത്തിരുന്ന കുട്ടിയെ കിട്ടിയ ദിവസം. എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ഇനി അനുപമ ഒരു വലിയ പ്രശ്നം ഉന്നയിച്ചിരുന്നു. കാരണം ശിശുക്ഷേമ സമിതി അടക്കം നടത്തിയ വീഴ്ചകളടക്കം അത് തുറന്ന കാട്ടപ്പെടണം എന്ന അനുപമ നിലപാട് നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെയാണ്? ഇപ്പൊ വകുപ്പ് തലത്തിൽ അന്വേഷണം, അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. എല്ലാവരും ആദ്യം തൊട്ടേ പറഞ്ഞത് വളരെ ജെനുവിൻ ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള റിപ്പോർട്ടായിരിക്കും എന്നാണ്. ശരി, എനിക്ക് അതിൽ ആദ്യം ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ഫുൾ അറിയില്ല എനിക്ക് റിപ്പോർട്ട് എന്താണെന്ന്. കേട്ടിടത്തോളം എന്റെ ആരോപണങ്ങളെ ശരിവെക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ്, അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് വന്നതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ആനാവൂർ സഖാവ് ഒരു പ്രസ്താവന ഇറക്കി എന്ന് പറയുന്നു, അദ്ദേഹമേ തെറ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പൊ ഷിജു ഖാനെ പോലുള്ളവരെ പുറത്താക്കിയാൽ ആദ്യം പുറത്തു വരുന്ന പേര് ആനാവൂർ സഖാവിന്റേതായിരിക്കും. പിന്നെ ആനാവൂർ സഖാവ് ഇപ്പോഴും പറയുന്നത് അവരെ തെറ്റ് ചെയ്തിട്ടില്ല, പുറത്താക്കാൻ കഴിയില്ല എന്നൊക്കെയാണ്. അത് തന്നെ വ്യക്തമാക്കുന്നത് ഗവൺമെന്റിനും മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുൾപ്പെടെ ഈ കാര്യത്തിൽ ഇപ്പോഴും ഉള്ള നിലപാടാണ്. അവർക്ക് കുറ്റക്കാരെ പുറത്താക്കാനോ മാറ്റി നിർത്താനോ ഉള്ള ഉദ്ദേശം ഇല്ല എന്ന് വേണം കരുതാൻ. അത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. കാരണം പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറിയാണ്, പക്ഷേ ഗവൺമെന്റ് കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആനാവൂർ സഖാവ് അല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വലിയൊരു നിയമക്കുരുക്കിൽ പെടാവുന്ന അല്ലെങ്കിൽ കുട്ടിയെ കിട്ടുക എന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാവാൻ ഏറെ താമസം വേണ്ടി വരുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ കോടതി നടപടികളൊക്കെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിൽ ഗവൺമെന്റ് കൂടി ഒരു അനുകൂല സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണോ അത് വേഗത്തിലായത്? അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്കതിന് രണ്ട് റീസൺസ് ആണ് തോന്നുന്നത്, മൂന്ന് റീസൺസ് ആണ് തോന്നുന്നത്, മൂന്നെണ്ണം പറയാം. ഒന്ന്, മീഡിയ സപ്പോർട്ട്. രണ്ട്, ഞാൻ സമരത്തിനിറങ്ങിയത്. മൂന്ന്, എനിക്ക് ആ സമരത്തിൽ കിട്ടിയ പിന്തുണ. ഇത് മൂന്നുമാണ് ഇത്ര വേഗത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കിയതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നും എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഏറ്റവും അവസാനം ഗവൺമെന്റ് തന്നെ സ്ഥാപനമായ CWC ചെല്ലുമ്പോൾ എന്നോട് പറയുന്ന എന്റെ കുഞ്ഞിനെ എനിക്ക് ഒരിക്കലും കിട്ടില്ല എന്നാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു മാസത്തിന് ശേഷം എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടി. അത് ഉറപ്പായിട്ടും ഈ മൂന്ന് റീസൺസ് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടി, എന്താണ് ഇനി ഈ പ്രതിഷേധം എങ്ങനെ കൊണ്ടുപോകുന്നു? അതുപോലെ ശിശുക്ഷേമ സമിതിക്ക് മുന്നിലുള്ള സമരം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു, ഇനി എങ്ങനെയാണ് ആ തരത്തിലുള്ള പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സമര രീതി മാറ്റുമെന്ന് ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു, പക്ഷെ ഇന്നലെയുള്ള അവരുടെ ചർച്ചകളിൽ പങ്കുചേരാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല, കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട്. അപ്പോ അത് ആ രീതി എന്താണെന്നും അതെങ്ങനെയായിരുന്നു മാറുന്നതെന്നും ഉറപ്പായിട്ടും ഉടനെ തന്നെ അറിയിക്കുന്നു. ഒരു കാര്യം കൂടി, ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു മോനുമൊത്തുള്ള ജീവിതം? ഉറങ്ങിയോ നന്നായിട്ട്? എങ്ങനെയായിരുന്നു? അവനും ഉറങ്ങിയിട്ടില്ല, എന്നെ ഉറക്കിയിട്ടില്ല. അവന് കുറച്ച് കാപ്പത്തിന്റെ ഡിഫിക്കൽട്ടി ഉണ്ട്. അതൊന്നും അവിടെ നിന്ന് CWC ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, റിപ്പോർട്ടൊന്നും തന്നിട്ടില്ലായിരുന്നു. അപ്പൊ കാപ്പത്തിന്റെ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നൊരിതുണ്ടായിരുന്നു. പിന്നെ കിടക്കത്തില്ല, ഫുൾ എണീറ്റ് പിടിച്ചോണ്ട് നിന്നാ ഉറങ്ങും, അത്ര അതാണ്. ഇനി വേണം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. പേരിട്ടോ? എങ്ങനെയാണ്? എയ്ഡൻ അനുവജിത്ത് എന്ന് തന്നെയാണ് പേര്. ശബരിമലയിൽ തീർത്ഥാടന കാലം. ശബരിമലയിൽ തീർത്ഥാടകർ കൂടുതൽ ഇളവുകൾ ആലോചനയിൽ. പമ്പയിൽ ജലനിരപ്പ് താഴുന്ന സാഹചര്യത്തിൽ പമ്പാ സ്നാനം അനുവദിച്ചേക്കും. വിരിവെക്കാൻ സംവിധാനം ഒരുക്കുന്ന കാര്യവും പരിഗണനയിലാണ്. വി വിനോദിന്റെ റിപ്പോർട്ട്. നട തുറന്ന് രണ്ടാഴ്ച ആകുമ്പോഴേക്കും വലിയ തോതിൽ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നില്ല. സന്നിധാനത്തെ ഒരു തിരക്കിന്റെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. രാവിലെ തന്നെ നട തുറന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതും മലയാളികളുമായ ഭക്തരുടെ വളരെ കുറച്ച് എണ്ണം മാത്രമേ ഇപ്പോൾ സന്നിധാനത്തുള്ളൂ. ഈ സമയത്തൊക്കെ പണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ദേവസ്വം ബോർഡ് ഇളവുകൾ നൽകുന്ന കാര്യം സജീവമായി പരിഗണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പമ്പാ സ്നാനത്തിന് അനുമതി നൽകുന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ ദേവസ്വം മന്ത്രി ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. നേരത്തെ കനത്ത മഴയുണ്ടായിരുന്നപ്പോൾ പമ്പയിൽ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് പമ്പാ സ്നാനം ഒഴിവാക്കിയത്. അത് വീണ്ടും അനുമതി നൽകുന്ന കാര്യം ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നുണ്ട്. മറ്റൊന്ന് വിരിവയ്ക്കുന്ന കാര്യമാണ്. സന്നിധാനത്ത് വിരിവയ്ക്കാനുള്ള ഒരു സാഹചര്യമില്ല. ഭക്തർക്ക് തങ്ങുന്നതിനുള്ള അവസരം നിലവിലില്ല. നിലയ്ക്കൽ, പമ്പ, സന്നിധാനം തുടങ്ങിയ മേഖലകളിൽ വിരിവയ്ക്കുന്നതിനുള്ള അനുമതി വൈകാതെ തന്നെ ദേവസ്വം ബോർഡ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൂടുതൽ ഭക്തരെ സന്നിധാനത്തേക്ക് ആകർഷിക്കും, ശബരിമലയിൽ എത്തിക്കുമെന്ന് ദേവസ്വം ബോർഡ് കരുതുന്നു. അതോടൊപ്പം തന്നെ RT-PCR ടെസ്റ്റ് കുട്ടികൾക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടി, അത് ആരോഗ്യവകുപ്പുമായി ആലോചിച്ചായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. മുതിർന്നവർക്കും ഇത് സംബന്ധിച്ച് ഇളവ് നൽകും.
കടകളുടെ കാര്യമുണ്ട്. നേരത്തെ ലേലം നടത്തിയിരുന്നെങ്കിലും വാണിജ്യ സ്ഥാപനങ്ങൾ ലേലം കൊള്ളാൻ ആളുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതാണ്ട് 50% തുകയ്ക്കാണ് കടകൾ ലേലത്തിന് നൽകിയത്. 60% കടകൾ ലേലം കൊണ്ട് പോവുകയും ചെയ്തു. ഇനി ലേല നടപടി ഒരുപക്ഷെ ഉണ്ടാകില്ല എന്നാണ് ദേവസ്വം ബോർഡ് അറിയിക്കുന്നത്. നേരത്തെ ഭക്തർക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു. സന്നിധാനത്തും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള യാത്രയിലും ഭക്ഷണമോ അല്ലെങ്കിൽ ശീതളപാനീയങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കടകൾ പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല ഒരു പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങും. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്നത്. ഏതായിരുന്നാലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ശരി, രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് ATNM പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.